ഹലോ കോൺവോ വെൽനെസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് വെൽനെസ്സിലെ തന്നെ സൈക്കോളജിസ്റ്റായ ഫറാൻ സാറാണ്. അപ്പം ഡിപ്രഷനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മെൻ്റൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇന്നത്തെ കാലഘട്ടത്തിലൊന്നല്ല, എല്ലാ കാലത്തും മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഒരു 10 കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഭയങ്കരമായിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി അവസാനം ഈ ഒരു സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്ത് നോക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ നല്ലോണം പരിപാലിക്കുക എന്ന് പറയുന്നത് ഇതുവരെ ഉള്ള കാലഘട്ടത്തിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇതുവരെ ഉണ്ടായിരുന്ന മെൻ്റൽ ഹെൽത്തൊക്കെ ഇപ്പം കണക്ക് വെച്ചിട്ടല്ല, നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി വെച്ചിട്ട് കുറച്ചും കൂടി ഡിറ്റോറിയേറ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം, അഥവാ ഇല്ലാതായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു വരികയാണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല ഫാക്ടേഴ്സും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മെൻ്റൽ ഹെൽത്തുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഓരോ ആളുകൾക്കും ഇപ്പോൾ സാധാരണഗതിയിൽ മുമ്പത്തെ ഒരു ജനറേഷനിലൊക്കെ ആണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു 100 ആളെടുത്തു കഴിഞ്ഞാൽ അതിൽ 95 ആളുകൾക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ പറ്റാത്ത രീതിയിലേക്ക് ആളുകൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബാക്കി 5% ആളുകൾ കുറേയൊക്കെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് തോന്നുന്നു. ഒരു കണക്ക് പ്രകാരമൊന്നുമല്ല, എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ മെൻ്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു ഇതിൽ ഈ ഡിപ്രഷന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാർ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം, അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ചെറിയ എന്തെങ്കിലും ഒരു കാരണം. ഇപ്പം എക്സാമ്പിൾ ഞാനൊരു തമാശ രൂപമാണ് പറയാം, പെൻസിൽ പൊട്ടി എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറയുന്നൊരു ഇതിലേക്ക്, ഡിപ്രഷൻ ആണെന്നാണ് എല്ലാവരും പറയാം. ശരിക്കും ഈ ഡിപ്രഷനെ എങ്ങനെയാണ് നമ്മളൊന്ന്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മിക്കവാറും ആളുകൾ ഇപ്പം ക്ലയൻറ്റ്സ് നമ്മളടുത്തേക്ക് വരുമ്പോഴും നമ്മളോട് സംസാരിക്കാൻ വരുന്ന സമയത്തൊക്കെ അവർ വരിക, ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, അല്ലെങ്കിൽ ആ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഡിപ്രസ്ഡായിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് 2 ഭാഷയിലും നമുക്കതിനെ കാണാം, അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, 2 ഭാഷയിലും നമുക്കതിനെ കാണാം. ഒന്ന് കൊളോക്കിയലി നമുക്ക് ഡിപ്രഷൻ എന്നുള്ള വാക്ക് നോക്കിക്കാണാം, അതുപോലെ തന്നെ ക്ലിനിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് ആളുകൾ ഞാൻ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്ന ക്ലിനിക്കൽ ടൈം ആയിരിക്കില്ല, അവരുദ്ദേശിക്കുന്നത് ഭയങ്കര ഡൗൺ ആയിരുന്നു, ഭയങ്കര വിഷമത്തിലായി, എനിക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ഞാൻ ഒരുപാട് നേരം കരയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ബെഡിൽ തന്നെ കിടക്കുന്ന എനിക്ക് ഒന്നിനും തോന്നാത്ത ഒരവസ്ഥയിലേക്കൊക്കെ 2 ദിവസം ഞാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ആ ഡിപ്രഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കണ്ടീഷനാണ്, അത് ഒരുപാട് സമയം നമ്മൾ കരയുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരികയോ, ഒരു കാരണത്തിൻ്റെ മുകളിൽ ഞാൻ ഒരുപാട് നേരത്തേക്ക് സങ്കടപ്പെട്ട് അതിൽ തന്നെ ആലോചിച്ചിരിക്കുക, എന്നിട്ട് എനിക്കൊന്നിനും പറ്റാതിരിക്കുക എന്നുള്ളതിൻ്റെയും അപ്പുറത്തേക്ക് ഭയങ്കര വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവും, ചിലപ്പം ഭയങ്കരമായിട്ട് കരച്ചിൽ വരും, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് കരച്ചിൽ വരുന്നു എന്നുള്ളതായിരിക്കും പറയുക. അപ്പോൾ സങ്കടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സങ്കടം എനിക്ക് ചിലപ്പം തോന്നണില്ല, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ല എന്തിനാണ് എനിക്കിങ്ങനെ തോന്നണേ എന്നുള്ളത്, പക്ഷെ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, വെറുതെ കരച്ചിൽ വരുന്നുണ്ട്, എനിക്കൊന്നിനും പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നുന്നില്ല, കുറച്ച് കാലമായി ഞാൻ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ട്. ചിലവളൊക്കെ ഭയങ്കര ചിരിച്ചു നടക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും, അപ്പോൾ അവർ പറയും ഞാനിങ്ങനെ ചിരിച്ചു നടക്കുന്നുണ്ട് എന്ന് തന്നെയേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു ഉള്ളെന്നുള്ള ഒരു സന്തോഷം, ആ ഒരു രസം ഒന്നും എനിക്ക് തോന്നണില്ല കുറച്ച് കാലമായിട്ട്. പിന്നെ എന്താണ്, ആളുകളോട് സംസാരിക്കാനൊരു താല്പര്യം കിട്ടണില്ല, അതുപോലെ എനിക്കൊന്നിലും ഒരു എന്ത് ചെയ്താലും ഒരു രസം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങ് മാറണം, കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കതൊരു ഡിപ്രഷനായിട്ട് കണക്കാക്കാൻ പറ്റുക. അതായത് ഒരു 2 ആഴ്ച, ഒരു ക്ലിനിക്കലി അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുമ്പോൾ മിനിമം 2 ആഴ്ച കാലം എങ്കിലും ഈ ഒരു രീതിയിൽ ആൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ ഡിപ്രഷൻ എന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് എന്തോ ഒരു കാരണം കൊണ്ടുണ്ടായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എന്ന് പറയാം. ഇപ്പം എന്താണ്, സാധാരണഗതിയിൽ ആളുകൾ വരാറുള്ള ബ്രേക്കപ്പായി, അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞു, ഫ്രണ്ട്സ് തമ്മിൽ തെറ്റി,
അല്ലെങ്കിൽ ഹസ്ബൻഡ് തമ്മിൽ പ്രശ്നം വായിക്കായി, എന്തോ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ മുകളിൽ തല്ലുകൂടി. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ പറയാറുണ്ട് ഡിപ്രസ്ഡായി എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നത് കൊണ്ടുള്ള സങ്കടമായിരിക്കും. അത് സങ്കടം തന്നെ, ഭയങ്കര സങ്കടം തന്നെ ആയിരിക്കും. പക്ഷേ ആ സങ്കടം കൊണ്ടുണ്ടാവുന്ന കരച്ചിലും അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരിക എന്നുള്ള സംഗതികളൊക്കെയാണ്. എന്തിനാന്ന് പോലും മിക്കവാറും സമയങ്ങളിൽ എന്തിനാന്ന് പോലും അറിയാത്ത കാരണങ്ങളുടെ പേരിൽ എന്താണ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക പോലെയുള്ള ഒരുപാട് സിംറ്റംസ് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. അത് സാധാരണ സങ്കടപ്പെടുക എന്നുള്ളത് പോലെയല്ല, ഭയങ്കര വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനാണ് അത് അനുഭവിക്കുന്ന ആളുകൾക്കാണ്. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്, അനുഭവിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, വൃത്തികെട്ട ഒരു ഫീലാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പം പല ആളുകൾക്കും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാതെ വരികയും ഒരുപാട് അത് കുറേ കഴിഞ്ഞിട്ട് ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലായി വരുന്നൊരു ഇത് വരാറുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ സ്വയം തന്നെ നമുക്ക് അത് റിയലൈസ് ചെയ്യാനുള്ളൊരു വഴി എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് അതിൻ്റെ സിംറ്റംസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്, ഒരു പരിധി വരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ ഞാനൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് മിക്കവാറും ഈ ഡിപ്രഷനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് പോലും ചിലപ്പം ധാരണ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്കറിയാം ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്, പക്ഷേ ഞാൻ അതേ കൂടെ കടന്നു പോകുമ്പോൾ ഞാനൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അപ്പോൾ എനിക്ക് യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈഡോ ഒന്നും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, എനിക്കപ്പോൾ എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് മാത്രമേ ആലോചിക്കാൻ പറ്റൂ. ആ സമയത്ത് ഇപ്പം മേ ബി ഇപ്പം ഞാൻ ചിലപ്പോൾ ആ കണ്ടീഷനിലൂടെയൊക്കെ ആയിരിക്കാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കാലങ്ങളായിട്ട് ചിലപ്പം ഞാൻ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവില്ല എന്ത് കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കാലമായിട്ട് എനിക്ക് സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നില്ലല്ലോ, തോന്നില്ല. നമ്മളത് ഫീൽ ചെയ്യുള്ളൂ, എനിക്ക് സന്തോഷിക്കാൻ പറ്റണില്ല എന്നുള്ള സംഗതി ഫീൽ ചെയ്യുള്ളൂ, നമ്മൾ അത് അക്നോളജ് ചെയ്യുക. അതായത് എനിക്ക് സന്തോഷിക്കാൻ പറ്റണില്ല എന്നുള്ളത് വേറൊരാൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ശരിയാ കുറച്ച് കാലമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ടില്ല എന്ന് മനസ്സിലാവപ്പോഴാ വേറൊരാളോട് ഇത് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോഴാണ്. അല്ലാത്തടത്തോളം എനിക്ക് മനസ്സിലാവില്ല, ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ മനസ്സിലാവില്ല. അത് രണ്ടും രണ്ട് സാധനങ്ങളാണല്ലോ. അപ്പോൾ ഒന്ന് അത് മനസ്സിലാവണം, രണ്ടാമത്തെ അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് തോട്ട് പാറ്റേൺ ഉണ്ട്. അതായത് പ്രധാനമായിട്ടും വരുന്ന മൂന്ന്, അതിനെ കോഗ്നിറ്റീവ് ട്രയാഡ് എന്നാണ് പറയുക, പ്രധാനമായിട്ടും വരുന്ന തോട്ട് പാറ്റേൺ ആണ് ഇന്നൊന്നിനും കൊള്ളൂല, ഞാൻ അബദ്ധമാണ്, ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരാളാണ്, എൻ്റെ ജീവിതം ഇതുവരെ ജീവിച്ചതൊക്കെ പാഴാണ് എന്ന് തോന്നുന്ന അങ്ങനത്തെ കുറേ ഒരു ആ ഒരു ജോണറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു തീമിൽ വരുന്ന ഒരുപാട് തോട്ട് പാറ്റേൺ. അതുപോലെ തന്നെ ഇതൊന്നും ശരിയാവാൻ പോകണില്ല, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും, ഇപ്പം എങ്ങനെ ശരിയാവാനാണ്, എത്ര നോക്കി എത്ര കാലമായി, ഇനി ഇത് മാറാൻ പോകണമെന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് പാറ്റേൺ, ഹോപ്പ്ലെസ് എന്ന് പറയും. അതുപോലെ തന്നെ എൻ്റെ കൂടെ ആരും ഇല്ല, അപ്പോൾ ഇത്രേ ആളിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും മിക്കവാറും ആരും കാണില്ല, ഞാൻ ഒറ്റക്കാണ്, ഇനിയിപ്പം ഈ ഒരു കണ്ടീഷൻ ആയാലും ഇതിപ്പോൾ ആർക്കും മനസ്സിലാവണ പോലും ഇല്ല എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ആളുകൾ വന്നിട്ട് എന്നോട് പറയണത് ഒന്ന് യാത്ര പോയോ, ഈ എന്തെങ്ങനെ ഇരിക്കണം, ചില്ലായി ഒന്നിരിക്കുക, അങ്ങനെയൊക്കെയാണ് ആളുകൾ എന്നോട് പറയണത്. അപ്പോൾ അത്രത്തോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, എന്താണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവാത്ത ആളുകൾ എങ്ങനെ എന്നെ സഹായിക്കുക? അതുകൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല, ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇത് സ്വന്തമായിട്ട് കരകയറാനും പറ്റുന്നില്ല. ഈ തോട്ട് പാറ്റേൺ ഒക്കെയാണ് വരിക. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തോട്ട് വരികയാണ് ചെയ്യുക, പക്ഷേ ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലായാലാണ് ഇത് ഡിപ്രഷൻ്റെ സിംറ്റം ആണ് അതുകൊണ്ട് എനിക്ക് മാറ്റണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വേറൊരാൾ പറയുന്നത് വരെ മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ നിമിഷം എനിക്ക് തോന്നുകയാണ് എന്നൊന്നിനും പറ്റില്ല, ഞാൻ ഭയങ്കര അബദ്ധം, അത്ര കാലം ഞാൻ ജീവിച്ചിട്ടൊന്നും നേടിയിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ തോന്നലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം, ഇങ്ങനെ തോന്നലിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കില്ല ആളുകൾ, ആ തോന്നൽ മാത്രമേ അത് തോന്നൽ അങ്ങനെ വരികയെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ ഇങ്ങനെ എന്നെ സാധനത്തിലൂടെയാണ് ഞാൻ പോകുന്നത്, അപ്പോൾ ഞാൻ ഡിപ്രഷനിലായിരിക്കാം, എനിക്കൊരു പുറത്തുനിന്നൊരു ഹെൽപ്പ് വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. അല്ലാത്തടത്തോളം അവർ വിശ്വസിക്കാം ഇതിൻ്റെ ഫേറ്റാണ്, എൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് എന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവർക്ക് ഉണ്ടാവുക, ഇനി ഇത് മാറാൻ പോകണില്ല എന്നുള്ള വിശ്വാസമായിരിക്കും. അപ്പോൾ അതൊരു ഡിപ്രഷനാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അത് മറ്റുള്ള ഒരാളോട് സംസാരിക്കാനേ വേണം. അപ്പോൾ ഞാൻ ഡിപ്രഷനിലാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്കേ അത് മനസ്സിലാവും, കാരണം എൻ്റെ കൂടെയുള്ള ആളോട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്താണ്, അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എന്നുള്ളതല്ല, എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നിനും പറ്റില്ല എന്നൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്ക്
മീൻ ഞാൻ കൂടെ ഉള്ള ആളോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവണത് ഇത് ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സാണ്, വേർത്ത്ലെസ് ആണ്, ഹോപ്പ്ലെസ് ആണ്, ഹെൽപ്ലെസ്നെസ് ആണ്, ഇയാൾക്ക് സൂയിസൈഡൽ ഐഡിയേഷൻസ് വരുന്നുണ്ട്, ഇയാൾക്ക് കുറേ കാലമായിട്ട് അയാൾ സന്തോഷിക്കണില്ല എന്നുള്ളത് ഞാൻ മീൻ നിങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്കാണത് മനസ്സിലാവുക, അഥവാ പുറത്തുള്ള ആൾക്കാണത് മനസ്സിലാവുക ഇയാളിങ്ങനെ പ്രശ്നത്തിലാണ് എന്നുള്ളത്. ഇനി മിക്കവാറും ആളുകൾ ഡിപ്രഷനിലേക്ക് മീൻ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം അവർക്ക് മനസ്സിലാവും, എനിക്കെന്തോ പ്രശ്നമുണ്ട്. അതെന്താന്നുള്ളത് മനസ്സിലാവില്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ തോന്നും, അല്ലെങ്കിൽ എപ്പോഴേലും ഒക്കെ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് പക്ഷെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചില സമയങ്ങളിൽ വളരെ എന്താണ് റയറായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുക. ഞാൻ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും, അതായത് ഈ ഒരു ഫീലിങ്ങിലായിരിക്കും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തോന്നും എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരാൾക്ക് തോന്നും ഞാനിപ്പോൾ എന്തോ കുടുങ്ങിക്കെടുക്കുകയാണ്, ഇതൊരാളോട് സംസാരിച്ചാലേ ചിലപ്പോൾ ഇതിന് പരിഹാരമാവുള്ളൂ എന്ന് തോന്നും. ചില ആളുകൾക്ക് ഭയങ്കര സൂയിസൈഡൽ ഐഡിയേഷൻസ് വരും, അപ്പോൾ പേടിയാവും, ഞാൻ സ്വയം സൂയിസൈഡ് ചെയ്യോ എന്നുള്ള പേടി വരും. ആ പേടി വരുമ്പോഴായിരിക്കും ആരോടെങ്കിലും സംസാരിക്കണം എന്നുള്ളത് വരുന്നത്. അങ്ങനെയായിരിക്കും വേറൊരാളും. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും, ഇത് ഡിപ്രഷനാണെന്നുള്ളത് മനസ്സിലാവില്ല മിക്കവാറും ആളുകൾക്ക്, കേട്ടോ, തീരെ മനസ്സിലാവില്ല എന്നുള്ളതല്ല, മിക്കവാറും ആളുകൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എനിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന ആളുകൾ ആലോചിക്കുമ്പോൾ മാത്രമായിരിക്കും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളോട് പോലും എനിക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റൊക്കെയാണ് എന്ന് പറയാനുള്ളൊരു മീൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ. എല്ലാത്തടത്തോളം അത് അങ്ങനെ കിടക്കും. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന നന്നായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് പെട്ടെന്ന് എടുക്കേറ്റ് ഭയങ്കര ദേഷ്യം കൂടുക, ഭയങ്കര ഇത് വരിക. അപ്പം ഞാൻ മനസ്സിലാക്കണം അയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ചോദിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇത് ഈ ഡിപ്രഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കി, അപ്പം ചിലർ പറയും കൗൺസിലിംഗ് കൊണ്ട് മാറും, കൗൺസിലിംഗ് മാത്രം മതിയെന്ന്. ചിലത് അത് മെഡിസിൻ എടുത്താലും ഒരുപാട് സമയമെടുത്തിട്ട് മാറി വരേണ്ട ഒരു അവസ്ഥക്കൊക്കെയുണ്ട്. അപ്പം അതെങ്ങനെയുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്? ഓക്കെ, അത് അതിൻ്റെ ഒരു സിവിയാരിറ്റി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ തോട്ട് പാറ്റേൺ ഉണ്ടല്ലോ, ഈ മൂന്ന് തോട്ട് പാറ്റേൺ ഇപ്പം എൻ്റെ മനസ്സിലാക്കലാണ് കേട്ടോ. ഈ തോട്ട് പാറ്റേണിൽ ഓരോ സമയത്തും വരുന്ന ഇതെല്ലാം കൂടി ഒന്നിച്ചല്ല വരിക. ഇതിന് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, അതായത് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന സംഗതിയാണ്. ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതായത് നമ്മളിങ്ങനെ ചിലപ്പം പെട്ടെന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം എന്താപ്പോ അല്ലെങ്കിൽ ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ എത്ര കാലമായി ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ആയില്ലല്ലോ. ഇത് ഇടയ്ക്ക് വരും, ഒന്ന് വരും പിന്നെ അങ്ങോട്ട് പോയിട്ട് നമ്മളൊന്നും ചില്ലാവും, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ ഇതേപോലെ ഇങ്ങനെ 10-7 വയസ്സായി, ഇതുവരെ എനിക്ക് ഫാമിലി അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ജോലി ഇതുവരെ ആയില്ല, കുറേ എനിക്ക് ഇത്ര നല്ല എൻ്റെ കൂടെ നടക്കാൻ പറ്റിയ ഫ്രണ്ട്സൊന്നുമില്ല, അപ്പം ഞാൻ എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാനെന്തോ മോശമായിട്ടാണ് എന്നുള്ള രീതിയിൽ തോട്ട് ഇങ്ങനെ വരും. പിന്നെ അതങ്ങ് വിടും, പിന്നെ ഇത് ഫ്രീക്വൻ്റായിട്ട് വരാൻ തുടങ്ങും. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വന്നിട്ടാണ് പിന്നെ ഞാൻ ഒന്നിനും പറ്റാത്ത ആളാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരിക, അപ്പോഴാണ് വേർത്ത്ലെസ് ആവുക. അത് കഴിഞ്ഞിട്ടാണ് ഈ വേർത്ത്ലെസ് ആവുന്നു, അപ്പോൾ പിന്നെ എന്താണ് കുറേ കാലമായില്ലേ ഇങ്ങനെ തന്നെ, വേർത്ത്ലെസ്നെസ്സാണ് ആദ്യം വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുറേ കാലമായില്ലേ ഇങ്ങനെ തന്നെ, ഇത്രയോ കാലമായി, ഇതിപ്പോൾ ആർക്കും മനസ്സിലാവണമില്ല, എൻ്റെ കൂടെ ആരും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ഹെൽപ്ലെസ് ആയിട്ട് പിന്നെയാണ് തോന്നുക. അപ്പോൾ ഞാനൊന്നിനും കൊള്ളൂല, ഇത് ഇനിയിപ്പോൾ ഇത് കഴിച്ചിലാവാനും പോണില്ല, ആരും രക്ഷിക്കാനോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സ്വയം ഇതിൽ നിന്നൊന്നും മാറാൻ പറ്റണില്ല. അത്ര കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ മാറാൻ നോക്കിയതോളൊക്കെ ഫെയിലായിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മാറാനും പറ്റണില്ല. വേറെ ആർക്കും എൻ്റെ കണ്ടീഷൻ എനിക്കല്ലേ മാറ്റാൻ പറ്റൂ, വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽപ്ലെസ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇന്നൊന്നിനും കൊള്ളാത്ത ഒരാളാണ്, അതുപോലെ തന്നെ ഇത് മാറൂല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഹോപ്പ് നഷ്ടപ്പെട്ടല്ലോ, പിന്നെ ഇപ്പം എന്താണ് ജീവിക്കാനുള്ള ഒരു ഹോപ്പും ഇല്ല. ഈ ഹോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുക, ഇത് ഞാൻ അബദ്ധമാണ്, ഇത് മാറില്ല, ഇതിൽ നിന്ന് ആരും കഴിച്ചലാക്കാനും പോകണില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആകെ തോന്നുന്നത് എന്താ, അന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതായിരിക്കും. ഈ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഫീലിംഗ് കൂടി അവസാനം എത്തും, എങ്ങനെയൊക്കെയാണ് മരിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോഴാണ് എന്താണ് ഈ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഡെത്ത് വിഷാണ് അത്. പിന്നെ എങ്ങനെയൊക്കെ മരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സൂയിസൈഡൽ ഐഡിയേഷൻസ് വരും, തൂങ്ങിയാലോ അല്ലെങ്കിൽ വണ്ടിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിയാലോ, വിഷം കുടിച്ചാലോ, മരുന്ന് കുറച്ച് കൂടുതൽ എടുത്താലോ, സ്ലീപ്പിംഗ് ബില്ല് കുറച്ച് കൂടുതൽ, ഇതെല്ലാം സൂയിസൈഡൽ ഐഡിയേഷൻസാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്നുള്ളത്. പിന്നെ ഒരു കറക്റ്റ് പ്ലാനിലേക്ക് എത്തും,
മരിക്കണം എന്നുള്ളത് തീരുമാനിച്ച് കറക്റ്റ് പ്ലാനിലേക്ക് എത്തും. അവരെ അവിടെ പോകും, അവിടെ പോയി കഴിഞ്ഞാൽ റൂമിലേക്ക് കയറാം, ഇത് ചെയ്യുക, തീർക്കുക എന്നുള്ള ഒരു കറക്റ്റ് പ്ലാനിലേക്ക് എത്തും. അതിൻ്റെ സിവിയാരിറ്റി തുടങ്ങുന്നത് വെറും നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് അങ്ങനെ വന്ന് പിന്നെ കോഗ്നിറ്റീവ് ട്രയലിലേക്ക് വന്ന് സൂയിസൈഡ് ഡെത്ത് വിഷിലേക്ക് വന്ന് അങ്ങനെ ആ സിവിയാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്നെ ഇത് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളിലെ കൗൺസിലിംഗ് സെഷൻസ് മാത്രം മതി. അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളോട് സംസാരിച്ച് അയാൾ കംഫർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് കറക്റ്റൊക്കെ ആലോചിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മാറും. പക്ഷെ വേർത്ത്ലെസ്നെസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സൈക്കോതെറാപ്പി തന്നെ വേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് ഹോപ്പ്ലെസ്സായി ഫീൽ ചെയ്ത് ഡെത്ത് വിഷൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് മെഡിക്കേഷനും കൂടി വേണ്ടി വരും. മെഡിക്കേഷൻ വേണമെന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മനസ്സ് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും പങ്കുണ്ട്. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്ന ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എൻഡോർഫിൻ പോലെയുള്ള ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ തോട്ടുകളൊക്കെ ഈ ഒരു ഹോർമോൺ റിലീസിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഡോപ്പമൈനും എൻഡോർഫിനൊക്കെ വല്ലാതെ കുറയുന്ന സമയത്താണ് നമുക്ക് ഒട്ടും ഹാപ്പിനെസ് ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ഒട്ടും എക്സൈറ്റഡ് ആവാതിരിക്കുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെയും കൂടി നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന ഇവൻറ്റ്സ് ചുറ്റുപാടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഈ ഡോപ്പമൈൻ റിലീസും അല്ലെങ്കിൽ എൻഡോർഫിനൊന്നും റിലീസ് ചെയ്യാത്ത അല്ലെങ്കിൽ കൂടാത്തൊരു സ്റ്റേജിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് മെഡിക്കേഷൻ ആവശ്യം വരും. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു ഡിപ്രീവിയേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും. ആ മെഡിസിൻ എടുക്കുമ്പോഴായിരിക്കും ഓക്കെ ആവുക. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള തോട്ടിനെ മാനേജ് ചെയ്യാൻ സൈക്കോതെറാപ്പി കൂടി വേണ്ടി വരും. ഇത് രണ്ടും കൂടി കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ മാറിയെടുക്കും. അപ്പോൾ രണ്ടും വേണം, സൈക്കോതെറാപ്പിയും വേണ്ടി വരും, അതുപോലെ തന്നെ മെഡിക്കേഷനും വേണ്ടി വരും. അല്ലെങ്കിൽ മെഡിസിൻ അഡിക്റ്റ് ആയി പോകുന്നതാണ്, അങ്ങനത്തെ ഒന്നും അതൊക്കെ കുറേ വിദ്യാധാരണങ്ങളാണ്. മെഡിസിൻ അഡിക്റ്റ് ആവും, പിന്നെ കാലാകാലം മെഡിസിൻ കഴിക്കേണ്ടി വരും, ഈ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ ഇല്ലാത്ത മാനസിക അസുഖങ്ങൾ, അതൊക്കെ ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ള കുറേ ആളുകൾ. ഇപ്പം ഡിപ്രഷന് മാത്രമല്ല, OCDക്കൊക്കെ എന്താണ് അസ്വാസം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതിനൊക്കെ വന്നിട്ട് മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ അവർ പറഞ്ഞു മരുന്ന് ഞാൻ കഴിക്കില്ല സാർ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരുന്നിന് അഡിക്റ്റ് ആവും, നിനക്ക് മരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അയൽവാസിൻ്റെ നാത്തൂന് എന്ത് ചെയ്തതിന് അങ്ങനെ മരുന്നെടുത്തിട്ട് പിന്നെ ആകെ ഒന്നിനും പറ്റാത്ത അവസ്ഥ ഇനി എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തോ അസുഖമൊക്കെ ആയിരിക്കും, മരുന്ന് കുടിച്ചിട്ട് വന്നൊന്നായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പേടിയുണ്ടാവും മനുഷ്യന്മാർക്ക്. മരുന്ന് കുടിച്ചാൽ പിന്നെ ആകെ മാനസിക വിഭ്രാന്തിയായിട്ട് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാ, ഇങ്ങനെ ഇതേപോലെ ഒരാൾ മരുന്ന് കഴിച്ചിട്ട് പുറകോട്ട് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന്. മരുന്ന് കുടിച്ചിട്ട് വന്നത് എന്നുള്ളതാണ് പറഞ്ഞത്, മരുന്ന് കുടിച്ചിട്ട് അങ്ങനെ വരുമൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ മരുന്ന് കഴിക്കൽ ചില സമയത്ത് നിർബന്ധമായിരിക്കും. പനി വന്നു കഴിഞ്ഞിട്ട് പനി വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ മരുന്ന് കുടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് മരിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം വേറെ ഉണ്ടായിരുന്നു, പനി സൈഡിലുണ്ട്, പനി മാറാനാണ് ഗുളിക കൊടുത്തത്, നിർഭാഗ്യവശാൽ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് കേട്ടോ. അതായത് അയാൾക്ക് ഡിപ്രഷനോ OCDയോ എന്തോ ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു, അത് മരുന്ന് കഴിച്ചാൽ മാറേണ്ടതായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ വേറെ എന്തോ അസുഖം വന്നു, അത് നിർഭാഗ്യവശാൽ അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം മരുന്ന് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിനോട് ഡിപ്പെൻഡ് ആയി പോവുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അതിൻ്റെ കൂടെ സൈക്കോതെറാപ്പിയും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് മാറും. അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പം നമ്മളെ ശരീരം ഈ ഡിപ്രഷൻ വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും? ഐ മീൻ നമ്മളെ പുറമെന്ന് ഒരാൾ നോക്കുമ്പോൾ ഫിസിക്കലി ഇല്ലേ നമ്മുടെ ഹെൽത്ത്, തടിക്കുക, മെലിയ, അങ്ങനെ പിന്നെ ഭക്ഷണം, ഉറക്കം. പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങളിലാണ് നമ്മൾ നോക്കുക, ഒന്ന് ഉറക്കും, അതുപോലെ തന്നെ ഭക്ഷണം, പിന്നെ ബാക്കിയുള്ള ബിഹേവിയറൽ ആക്ടിവിറ്റീസൊക്കെ നോക്കും. പ്രധാനമായിട്ടും ബാധിക്കുന്ന സാധനമാണ് ഈ ഭക്ഷണവും ഉറക്കും. രണ്ടുമാകാം. ആദ്യത്തെ കുറച്ച് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിവിയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നോർമലൊക്കെ തന്നെയായിരിക്കും. ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കും, ഉറക്കൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ ഭയങ്കര നൈറ്റ്മെയർസൊക്കെ വരും എന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള ഉറക്ക് അയാൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെയാണ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ അത് ബാധിച്ചു തുടങ്ങുക. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ, ഒന്നില്ലെങ്കിൽ ഉറക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ഒരുപാട് സമയം ഉറങ്ങും, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്ക് കിട്ടില്ല, എന്നിട്ട് അങ്ങനെ കിടക്കും, കുറേ നേരം കിടന്ന് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും, 6 മണി 7 മണിയാകുമ്പോൾ എണീക്കും. 2-3 മണിക്കൂർ മാത്രമായിരിക്കും ആൾക്ക് ഉറങ്ങാൻ പറ്റുക. എല്ലാം എന്നുണ്ടെങ്കിൽ 10-12 മണിക്കൂർ ഉറങ്ങും, യാതൊരു കുഴപ്പമില്ലാതെ ഉറങ്ങും. എണീച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു സന്തോഷവും സമാധാനമൊന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ആശ്വാസം ഉറക്ക് എന്നുള്ളതായിരിക്കും, അയാൾ കൂടുതൽ സമയം ഉറങ്ങാൻ നോക്കും. ഭക്ഷണവും അതുപോലെ തന്നെയാണ്. ചില ആളുകൾക്ക് ഒരു ഭക്ഷണത്തിനും ഒന്നിലും താല്പര്യമില്ല എന്നുള്ളത് പോലെ തന്നെ ഭക്ഷണത്തിനും താല്പര്യം ഉണ്ടാവില്ല, എന്തിനാ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വേണ്ട മൂടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ മാറും. ചില ആളുകളാണെങ്കിൽ ഇപ്പം എന്താണ് ഭയങ്കര വിശപ്പായിരിക്കും, ചില ആളുകളെ കണ്ടില്ലേ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഉറങ്ങുന്ന കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ഞാൻ ആ ടൈപ്പാണ്, ഒരുപാട് ഭക്ഷണം കഴിക്കും, ഭയങ്കര എക്സസീവായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒബസിറ്റി വരും.
മറ്റേത് തീരെ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് മെലിഞ്ഞ് എന്താണ് അണ്ടർ വെയ്റ്റ് ഒക്കെ ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ രണ്ടിലും കാണാം, ചിലപ്പം ഓവർ വെയ്റ്റ് ആവും, അണ്ടർ വെയ്റ്റ് ആവും, സ്ലീപ്പ് ഡിപ്രീവിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസീവ് സ്ലീപ്പ് ഉണ്ടാവും. അഥവാ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമോ? അതൊരു ബോഡി ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയാളുടെ ഒരു ബോഡിയിൽ അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്ന ആളാണെങ്കിൽ പിടിക്കും, പിടിക്കാത്ത ആളാണെങ്കിൽ പിടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കിയത് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്, അല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല, ഇല്ല എന്ന് എനിക്ക് പറയാനറിയില്ല, അതുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ ബോഡിയിൽ പിടിക്കുന്ന ഒരു മെറ്റബോളിസം ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. ഇവർക്ക് സാധാരണ ഉണ്ടാവുക ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം സാറ് പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിലും ആങ്സൈറ്റി ഉണ്ടാവും, ഫുള്ളായിട്ട് ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം അങ്ങനെ ഉണ്ടാവുമോ? ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു പേഴ്സൺ, അയാൾ എനിക്കിന്ന് ഇഷ്ടപ്പെടുവോ, അയാളെന്നെ ടച്ച് പോവോ, അയാളെന്നെ ചീറ്റ് ചെയ്യുമോ, അങ്ങനെ അങ്ങനെ ഉണ്ടാവുന്ന പേടി ആങ്സൈറ്റി ഡിസോർഡർ അല്ല, അത് വേറെയാണ്. ആങ്സൈറ്റിയിൽ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളോട് ഉണ്ടാവാറുണ്ട്. അതായത് എട്ടുകാലി, വെള്ളം, അങ്ങനെയുള്ള കുറച്ച് ജന്തുക്കളോടോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോലം കെട്ടിയിട്ടുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന സാധനമല്ലേ, അയാളെ നഷ്ടപ്പെടുമോ, അയാൾ ഇന്നെ വിട്ടേച്ച് പോവോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണാലിറ്റി ട്രയറ്റിൽ വരുന്നൊരു സംഗതിയാണ്. അതായത് അയാളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, കാലാകാലങ്ങളായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഏത് ആളുകളും ചിലപ്പോൾ ഇന്നെ വിട്ടേച്ച് പോകാം എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ സ്നേഹിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇന്ന ആളുകൾ വിട്ടുപോകും എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി അയാളുടെ ചൈൽഡ്ഹുഡിൽ നിന്നുണ്ടായിട്ടുണ്ടാവും. ഇൻസെക്യൂരിറ്റീസ് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പാരൻറ്റിങ്ങിലേക്കാണ് നോക്കുക. അങ്ങനെ വരുമ്പോൾ പാരൻറ്റിങ്ങിൽ മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു അതിന് നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്നാണ് പറയുക. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെയുള്ള ആളുകളൊക്കെ വിട്ടുപോകും എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എവിടെ നിന്നാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാരൻസിനെ ആയിരിക്കും. അപ്പോൾ ആ പാരൻസ് തമ്മിലൊന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, അവർ തമ്മിൽ പ്രശ്നമായിരിക്കും, എന്നിട്ട് ഈ കുട്ടിക്ക് കിട്ടേണ്ട കെയറും അറ്റൻഷനൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാരൻറ്റ് ചിലപ്പോൾ ആൽക്കഹോളിക് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആയിരിക്കും. സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം കിട്ടണം, ഈ ഒരു ഫിസിക്കൽ ഒരു ഇൻറ്റിമസി, ഒരു ഹഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തലോടുന്നത്, ഇഷ്ടമാണെന്ന് പറയുന്നത്, നമ്മളിവിടെ ഉണ്ടാവട്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത് ഞാനൊന്നിനും കൊള്ളാത്തതുകൊണ്ട് എന്നുള്ളതായിരിക്കും. കാരണം അവരുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര അച്ഛനമ്മനെ കുറിച്ചൊക്കെ നല്ല രസത്തിലൊക്കെ സംസാരിക്കും, പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഫീൽ, ഇന്നൊന്നിനും കൊള്ളാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോരാത്തത് കൊണ്ട്, നോൺ ലവബിൾ ആയതുകൊണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴുള്ള പേടി എന്തായിരിക്കും, എൻ്റെ കൂടെ ഉള്ള വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്നെ വിട്ടു പോകാം, എപ്പോഴും ഒരു അബാൻഡൻമെൻറ്റ് ഫീൽ എന്നാണ് പറയുക നമ്മളതിനെ, ക്ലിനിക്കലി നമ്മളതിനെ പറയുക അബാൻഡൻമെൻറ്റ് ഫീൽ എന്നുള്ളതാണ്. അഥവാ എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്നെ വിട്ടേച്ച് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളെ തേടിക്കൊണ്ടിരിക്കും, എപ്പോഴും വേണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകും, ഏതറ്റം വരെയും പോകും എന്നല്ല സഹിക്കും. അപ്പം ഇയാൾ തെറി വിളിക്കുന്നുണ്ട്, എപ്പോഴും കുത്തുകാളും വാക്കുകൾ പറയുന്നുണ്ട്, ഒട്ടും വിലയില്ലാത്ത പോലെ ചിലപ്പം അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അയാളുടെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും, ഇതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പോലും അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് നിന്നു കൊടുക്കും, സമ്മതിച്ചു കൊടുക്കും. ഇപ്പോൾ ഇയാൾക്ക് കറക്റ്റ് ബോധ്യം ഉണ്ടാവും അയാൾ പറയുന്ന കാര്യം തെറ്റാണെന്നുള്ളത്, അല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് മറ്റേ ആൾ വൃത്തികേട് പറഞ്ഞിട്ടാണ് വൃത്തികേട് ചെയ്തിട്ടാണെന്നുള്ള ഇയാൾക്ക് ബോധ്യം ഉണ്ടാവും. പക്ഷേ ഇയാൾ പറയും സാരമില്ല, കുഴപ്പമില്ല, എൻ്റെ ഭാഗത്താണ് തെറ്റ്, പൊരുത്തപ്പെട്ടായിരുന്നു കേട്ടോ, സോറി കേട്ടോ എന്നൊക്കെ പറയും. കാരണം എന്താ, മറ്റേ ആൾ വിട്ടുപോകും എന്നുള്ള പേടിയാണ്. ഈ ഒരു പേടി എന്ന് പറയുന്നത് മിക്കവാറും കാണപ്പെടാറുള്ള ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ആളുകളിലാണ്. അതിൻ്റെ റൂട്ട് കോഴ്സ് നോക്കുമ്പോൾ മിക്കവാറും ആളുകളിൽ എല്ലാവരുടെ അല്ല ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അഥവാ അവർക്ക് കെയറും അറ്റൻഷനും കിട്ടേണ്ട ഒരു പാരൻസിൽ നിന്നോ അവരുടെ ചുറ്റുപാടുള്ള സിബ്ലിങ്സിൽ നിന്നോ ഒക്കെ കിട്ടേണ്ടതായിട്ടുള്ള ഒരു സ്നേഹവും അറ്റൻഷനും കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ വല്ലാതെ അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ അവോയ്ഡ് ചെയ്തേക്കാം എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി, അബാൻഡൻ ഫീൽ ഉണ്ടാവും. ആ ഫീലിൽ നിന്നായിരിക്കും എപ്പോഴും എന്തുണ്ടാവുന്നത്, ആളുകൾ വിട്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാവില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നും എന്തു ചെയ്യും,
എപ്പോഴും ഭയങ്കര ക്ലിഞ്ചി ആയിരിക്കും. ക്ലിഞ്ചി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും അയാളെ ഏത് എന്തൊരവസ്ഥയിലും എന്തു സഹിക്കും. ചിലപ്പോൾ നല്ല തല്ല് കിട്ടുന്നുണ്ടാവും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്താണ് കേസിന് വന്ന ഒരാളാണ്, നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. നല്ല തല്ല് കിട്ടും, നല്ല ഫിസിക്കൽ പെയിൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ മെൻ്റൽ ഹരാസ്മെൻ്റ് അത്രത്തോളം ഉണ്ടാക്കും. അതായത് അങ്ങനെ കുത്തുവാക്കുകൾ പറയും. എന്നാൽ പോലും അയാളെ എനിക്ക് വേണം, അയാളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് ശരിക്കും ഇഷ്ടമല്ല, അയാൾ വിട്ടുപോകും എന്നുള്ള പേടിയാണ്. ആ പേടിയിൽ നിന്നാണ് എന്തും സഹിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത്. അപ്പോൾ അത് ഒരു ആങ്സൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണാലിറ്റി വരുന്നത് അവിടെ നിന്നാണ്, ചെറുപ്പത്തിലുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസിൽ നിന്നും അബാൻഡൻമെൻറ്റ് ഫീലിൽ നിന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ നഷ്ടപ്പെടുവോ അതാകുമോ ഇതാകുമോ എന്നുള്ള പേടിയുണ്ടല്ലോ, അത് ഈ ടോക്സിസിറ്റിയിലേക്കും പൊസസീവ്നെസ്സിലേക്കും സംശയരോഗത്തിലേക്കും ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യും. അത് എന്താണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കണം എന്നില്ല, പക്ഷേ അയാളുടെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അങ്ങനെ ആയിരിക്കും. ഇയാൾ വിട്ടുപോകുക പല രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഒരു രീതിയാണ്, അതായത് വിട്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ട് എന്തിനും റെഡിയാവുക. അയാൾ പറയുന്ന എന്ത് സാധനങ്ങൾക്കും അയാളുടെ ഒരു അബ്യൂസീവ് ലാംഗ്വേജിലേക്കും അല്ലെങ്കിൽ ഫിസിക്കൽ ഹറാസ്മെൻറ്റിലേക്കൊക്കെ അതെല്ലാം സഹിക്കുന്ന രീതിയിലേക്ക് മാറുക ഒരു രീതി. രണ്ടാമത്തൊരു രീതി എന്ന് പറയുന്നത് ഇട്ടേച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ആളുകളോട് ഒരു ബന്ധം ഇല്ലാതിരിക്കുക. ഒരാൾ ബന്ധം ഒരു ഒരു സെക്യൂർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കില്ല പേടിച്ചിട്ട്. ഇത് എന്തായാലും വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാതിരിക്കാം. മറ്റൊരു രീതിയാണ് ഈ പറയുന്ന ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ടോക്സിസിറ്റി എന്ന് പറയുന്നത് മിക്കവാറും വരുന്നത് എവിടെ നിന്നായിരിക്കും, ഇയാൾ വിട്ടുപോയാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. ആ പേടിയിൽ നിന്ന് വളരെ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷിക്കും. അതായത് വേറൊരാൾ ഇയാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് പുറത്തുനിന്ന് വേറൊരാൾ വരുന്ന സമയത്ത് അയാളോട് ഭയങ്കര ഇഷ്ടമായിട്ട് അയാളെ കൂടെ പോയാലോ. ശരിക്കും പൊസസീവ്നെസ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അതിൻ്റെ ഒരു കോർ. പൊസസീവ്നെസ് എന്ന് പറയുന്നത് വേറൊരാളടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളതാണല്ലോ. ഈ ബുദ്ധിമുട്ടിൽ നിന്നാണ് അയാൾ വേണ്ട എന്തിനാണ് അത്ര അടുക്കണത് എന്നൊക്കെ ചോദിക്കുന്നത്. ശരിക്കും ഈ ബുദ്ധിമുട്ട് എന്താണ്, മറ്റേ ആളോട് എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം വന്നാലോ എന്നുള്ളതല്ലേ ശരിക്കും പൊസസീവ്നെസ്? ആണോ, എനിക്കങ്ങനെയാണ് തോന്നിയത്. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്നെ ഇപ്പം എന്നെക്കാൾ കൂടുതൽ മറ്റേ സ്നേഹിച്ച അയാളെ കൂടെ പോയാലോ എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെയൊക്കെ നോർമലായിട്ടുള്ളൊരു സംഗതികളൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൽ നിന്നും കടക്കുമ്പോൾ, അതിൽ നിന്നും അപ്പുറത്തേക്ക് പോകുന്നത് ഈ ഇൻസെക്യൂരിറ്റിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴാണ്. എല്ലാ ആളുകളും എന്നെ വിട്ടുപോകാം, അല്ലെങ്കിൽ ഞാനൊന്നിനും പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ ചിലപ്പം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് എന്നെക്കാൾ കൂടുതൽ ഇഷ്ടമുണ്ടാവാം. ആ ഇഷ്ടം ഉണ്ടാവാം എന്നുള്ള ഇൻസെക്യൂരിറ്റി ഇവിടെ കിടക്കുന്ന സമയത്താണ് എന്തിനാണ് അയാളെ കൂടെ കൂട്ടിടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്, എന്തിന് എത്ര അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന സംഗതികളൊക്കെ മറ്റേ ആളോടുള്ള ഇഷ്ടക്കൂടുതലാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇയാൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു പിക്ചറാണ് ഇയാൾക്ക് കിട്ടുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും. ആ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന സാധനത്തിന് നമ്മൾ ടോക്സിസിറ്റി എന്ന് പേര് വിളിക്കും. അപ്പോൾ മനസ്സിലായി, ഇയാളുടെ ഇൻസെക്യൂരിറ്റിയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കൊടുക്കുന്നത്. പൊസസീവ്നെസ് ആണെങ്കിലും ഒരു പരിധിവരെ എങ്ങനെയാണ്, അത് കുറച്ചൊക്കെ രസമാണ്. നമ്മളുടെ ഒരു എന്താണ് രണ്ടാളുകൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ രസമാണ്. അതും എന്താണ് അതിൻ്റെ സ്വന്തമാണ് എന്ന് കാണിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ അത് കൂടുന്ന സമയത്ത് ആ കൂടുന്നത് ഇങ്ങനെയാണ്, എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം അയാളോട് വരൂ എന്നുള്ള പേടിയാണ് ആക്ച്വലി ഈ പൊസസീവ്നെസ് കൂടുന്നത്. ഈ പൊസസീവ്നെസ് ഒട്ടും ഇല്ലാത്ത റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ട്, അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റായിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും എവിടം വരെ പോകും, ആ കഴിഞ്ഞിട്ട് തിരിച്ചു വരില്ലേ വരൂലേ എന്നുള്ള കംപ്ലീറ്റ് വിശ്വാസമുള്ള സമയത്ത് ഒരു പൊസസീവ്നെസ്സും വർക്ക് ചെയ്യില്ല. ഞാൻ എന്നാൾ കൂടെ പോകണം, ആ പോയിട്ട് വാ, മറ്റേ ആളിൻ്റെ കൂടെ ഉണ്ടോ, ആ ഓക്കെ ഫൈൻ എന്നുള്ളതായിരിക്കും. എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അയാൾ എന്താണ് അൾട്ടിമേറ്റ്ലി എൻ്റെ അടുത്ത് തന്നെയാണ് തിരിച്ചു വരിക എന്നുള്ള വിശ്വാസം. അത് എവിടെ നിന്നാണ്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അബാൻഡൻമെൻ്റ് ഫീൽ ഒട്ടും ഇല്ലാത്ത ആളുകൾക്കാണ് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവുക. എന്ത് വന്നു കഴിഞ്ഞാലും അയാൾ എന്നെ വിട്ടുപോകില്ല, കാരണം എനിക്ക് അയാളോടുള്ള സ്നേഹത്തിലും അയാൾക്ക് എന്നോടുള്ള സ്നേഹത്തിലും എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് വിട്ടുപോകില്ല. അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആണെന്ന് പറയാം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അതാണ് എന്നുള്ളതൊക്കെ പറയാം. പക്ഷേ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആണോ അറിയില്ല, അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കംപ്ലീറ്റ് ഒരാൾ കുറച്ച് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അയാൾ ഒട്ടും പൊസസീവ് അല്ല, ഒരു പൊസസീവ്നെസ്സും അയാൾക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അയാൾക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ്. വേറൊരാളൊപ്പം പോയി അയാൾ എന്നെ എന്താണ് കൈ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അയാളെ കൂടെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അയാളെ കൂടെ ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞാലോ, ആ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്നുള്ളത്.
സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കൂലേ. അപ്പം ആളുകൾക്ക് അത് ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മറ്റൊരാളുടെ സ്വന്തമാണ് എന്നുള്ളത് പറയപ്പെടാനും, അപ്പം അതെ എൻ്റെ ലൈഫ് പാർട്ണർ, എൻ്റെ ലൈഫ് പാർട്ണറിൻ്റെ ആലോചിക്ക എന്തായിരിക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻ്റെ സ്വന്തമാണ് എന്നുള്ളത് ഞാൻ പറയാനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും ആയിരിക്കും മറ്റേയാൾക്ക് ആഗ്രഹം. അപ്പം ഞാൻ യുവോണെ പിക്കോ വിരാണി വന്നോ എന്നുള്ളൊരു ധാരണ വെക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഹെൽത്തി ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഒരു പരിധി വരെയൊക്കെ ആ ഒരു പോസസീവ്നെസ്സും എന്നെ സ്വന്തമാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ ഒക്കെ നിലനിൽക്കുക, സ്മൂത്തായിട്ട് പോവുക. അപ്പം ഈ ടോക്സിസിറ്റി പോസസീവ്നെസ് ഒക്കെ ഡിപ്രഷനെയും ആങ്സൈറ്റിനെയും ഒക്കെ കണക്ട് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ഈ സാറ് നേരത്തെ പറഞ്ഞ വേറെ കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, അല്ല ഡിപ്രഷനിലേക്കൊന്നും നമുക്ക് ഈ ടോക്സിസിറ്റി ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിൻ്റെ കൂടെ നമ്മളതിനെ കൊമോർബിഡിറ്റി എന്ന് പറയും. കൊമോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസോർഡറിൻ്റെ കൂടെ വേറൊരു ഡിസോർഡർ വരുമ്പോഴാണ് നമ്മളതിനെ കൊമോർബിഡിറ്റി എന്ന് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ആങ്സൈറ്റി അവിടെ ഉണ്ട്, അതിന് കൊമോർബിഡായിട്ട് ഡിപ്രഷനുണ്ട്. ചിലപ്പം ഭയങ്കര ഡിപ്രഷനായിരിക്കും, അയാൾ ഓൾറെഡി ആങ്സൈറ്റി ഉള്ള ആളും ആയിരിക്കും. അപ്പോൾ ഡിപ്രഷൻ്റെ കൂടെ ആങ്സൈറ്റി കൊമോർബിഡായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എന്താണ് ഓൾറെഡി ഇങ്ങനെ അബൺമെൻറ്റ് ഫീലൊക്കെ ഉള്ളത് കൊണ്ട് ഡിപ്പെൻഡൻറ്റോ അല്ലെങ്കിൽ ബോർഡർ ലൈനോ അല്ലെങ്കിൽ അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഏതോ ഒരു ഡിസോർഡർ ഓൾറെഡി ഉള്ള ആളായിരിക്കും. ആ തോട്ട് ഭയങ്കരമായിട്ട് കൂടിക്കൂടി ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാം അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാം, അങ്ങനെ വരാറുണ്ട്. അല്ലാതെ ഇന്നുള്ള ആൾക്ക് ഇതുണ്ടാവും എന്നുള്ളത് അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ആൾക്ക് ഇങ്ങനെ ഫീൽ ടോക്സിസിറ്റി ഉണ്ടാവും, ടോക്സിസിറ്റി ഉള്ള ആൾ ഡിപ്രസ്ഡ് ആവും എന്നുള്ളത് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഒരാൾ വന്നായിരുന്നു ഭയങ്കര ടോക്സിക് ആണ്, അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ ടോക്സിക് ആണെന്നുള്ളത്, അയാൾക്കത് ഇഷ്ടമല്ല, ഇഷ്ടമല്ലാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വന്നു. അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ആവുന്നുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ തോന്നിയിട്ട് അയാൾ ഞാൻ അപ്പം ഞാനൊന്നിനും കൊള്ളാത്തൊരു വൃത്തിയായിട്ടൊരു മനുഷ്യനല്ലേ എന്ന് തോന്നി വേർത്ത്ലെസ്സായി അങ്ങനെ ഡിപ്രഷനിലേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെയാവാം. അപ്പം ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള ഒരുവിധം ഡൗട്ട്സൊക്കെ സാറുമായി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇവിടെ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അത് പീക്ക് ലെവൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണാം.